ഹായ്, എല്ലാവർക്കും ഷെയ്പ്പ് ഓൺലൈൻ പി എസ് സി കോച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് മേഘാലയ എന്ന സംസ്ഥാനത്താണ്. വടക്ക് കിഴക്കൻ മേഖലയിലേക്ക് പോവുകയാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ ഇക്കുള്ള ഒരു കവാടമാണ് വാസ്തവത്തിൽ മേഘാലയ. അപ്പോൾ മേഘാലയയിലേക്ക് പോകാം. അവിടുത്തെ ഒട്ടേറെ കൗതുകങ്ങൾ നമുക്ക് നോക്കിക്കാണാം. മേഘാലയ. മേഘാലയ വടക്ക് കിഴക്കൻ സംസ്ഥാനത്തിലേക്ക് പ്രവേശിക്കുന്നത് മേഘാലയയിലൂടെയാണ്. അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു രാജ്യം തൊട്ട് താഴെ കാണാം, ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നുണ്ട് മേഘാലയ. നോക്കുക, 1972 ജനുവരി മാസം 21-ാം തീയതി രൂപീകൃതമായി മേഘാലയ. മറക്കരുത്, 1972 ജനുവരി 1-ന് രൂപീകൃതമായ സംസ്ഥാനമാണ് മേഘാലയ. ആസ്ഥാനം, തലസ്ഥാനം നമുക്കറിയാം, അത് ഷില്ലോങ്ങാണ്. അതുപോലെ തന്നെ പ്രധാന ഭാഷകൾ നോക്കാം. ഗാരോ ഖാസി ഭാഷകൾ സംസാരിക്കുന്ന സംസ്ഥാനമാണ് മേഘാലയ. കൂടാതെ ഇംഗ്ലീഷും അവിടുത്തെ ഒരു പ്രധാന ഭാഷയായിട്ടുണ്ട്. എങ്കിലും അറിയുക, അവരുടെ തനത് ഭാഷ ഗാരോ ഖാസി ഭാഷകളാണ്. പ്രധാന ആഘോഷമുണ്ട്, അത് വാൻഗേല ഫെസ്റ്റിവലാണ്. പ്രധാന ആഘോഷം എന്ന് പറഞ്ഞാൽ വിശദമായിട്ട് നമ്മൾ കാണുന്നുണ്ട്, വാൻഗേല ഫെസ്റ്റിവൽ അവരുടെ കൊയ്ത്തുത്സവമാണ്, വാൻഗേല ഫെസ്റ്റിവൽ അറിയുക. അതുപോലെ തന്നെ ഔദ്യോഗിക മൃഗം ചോദിക്കാം, അത് മേഘപ്പുലിയാണ്. ഔദ്യോഗിക മൃഗം മേഘപ്പുലി. ഔദ്യോഗിക വൃക്ഷം ചോദിച്ചാൽ അത് വൈറ്റ് തേക്കാണ്. വൈറ്റ് തേക്ക്, അത് വെള്ളത്തേക്കാണ് അവരുടെ ഔദ്യോഗിക വൃക്ഷം എന്ന് പറഞ്ഞാൽ. ഔദ്യോഗിക പക്ഷി ഹിൽ മൈനയാണ്. വളരെയധികം ഈ കുന്നുകളും മലകളും ഒക്കെ ഉള്ള ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് ഹിൽ മൈനയാണ് അവരുടെ ഔദ്യോഗിക പക്ഷിയായിട്ട് അവർ അംഗീകരിച്ചിരിക്കുന്നത്. ഔദ്യോഗിക പുഷ്പം ചോദിച്ചാൽ ലേഡീസ് സ്ലിപ്പർ ഓർക്കിഡാണ്. ഓർക്കിഡിൻ്റെ ഒരു കൂടാരം തന്നെ, അല്ലെ കൂമ്പാരം തന്നെ മേഘാലയയിലുണ്ട്. അതുകൊണ്ട് അറിയുക, അവരുടെ ഔദ്യോഗിക പുഷ്പമായിട്ട് വരുന്നത് ലേഡീസ് സ്ലിപ്പർ ഓർക്കിഡാണ്. പ്രധാന നൃത്തരൂപം വേണേ ചോദിക്കാം, അത് ഫോക്ക് ഡാൻസാണ്. ഫോക്ക് ഡാൻസ് ആദിവാസി നൃത്തമാണ്, ഫോക്ക് ഡാൻസ്. അതാണ് പ്രധാന നൃത്തം ആയിട്ട് അറിയപ്പെടുന്നത്. പ്രധാന നദികളുണ്ട്, അത് ബോഗാപാനിയുണ്ട്, കിൻഷിയുണ്ട്. രണ്ട് പ്രധാന നദികളാണ് ബോഗാപാനി, കിൻഷി. അതുപോലെ തന്നെ അവിടുത്തെ ഒരു പ്രധാന തടാകമാണ് ഉമിയാൻ തടാകം. നമ്മളങ്ങോട്ട് വരുന്നുണ്ട് ഉമിയാൻ തടാകം. പ്രധാന വിമാനത്താവളമുണ്ട്, പലപ്പോഴും പി എസ് സി ചോദിച്ചിട്ടുണ്ട്, അത് ഉംറോയാണ് വരുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം, ഈ അതായത് കിഴക്കൻ സംസ്ഥാനം, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ആകപ്പാടെ ഒരു ഹൈക്കോടതി മാത്രമേ നിലവിലുണ്ടായിരുന്നുള്ളൂ. ആ ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ ഗുവാഹത്തിയിലുള്ള ആസാമിലുള്ള ഹൈക്കോടതിയായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ 23-ാമത്തെ ഹൈക്കോടതിയായിട്ട് ഷില്ലോങ്ങിൽ ഒരു ഹൈക്കോടതി വന്ന്, അതായത് മേഘാലയയുടെ ഹൈക്കോടതി. അത് ചോദിക്കാം, അത് സെപ്പറേറ്റാണിപ്പോൾ, അത് ഷില്ലോങ്ങിലാണ് അതിൻ്റെ ആസ്ഥാനമെന്നും അറിയുക. അപ്പോൾ വളരെ കുറച്ച് ജില്ലകൾ മാത്രമുള്ള ഒരു ചെറിയ സംസ്ഥാനം മാത്രമാണ് മേഘാലയ എന്നറിയുക. കൂടുതൽ വിശേഷങ്ങൾക്കും കൂടുതൽ പ്രത്യേകതകളുമായിട്ട് പോവുക. മേഘാലയ, അതായത് മേഘങ്ങളുടെ വീട്, മേഘങ്ങളുടെ പാർപ്പിടം, മേഘങ്ങളുടെ ആലയം എന്നൊക്കെ അറിയപ്പെടുന്ന സംസ്ഥാനമേത്? പി എസ് സി ചോദിക്കുന്നു, മേഘങ്ങളുടെ പാർപ്പിടം, മേഘങ്ങളുടെ ആലയം, മേഘങ്ങളുടെ വീട് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മേഘാലയ. ഷില്ലോങ്ങാണ് തലസ്ഥാനമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞ്. മേഘാലയയുടെ തലസ്ഥാനമാണ് ഷില്ലോങ്. ഷില്ലോങ് ഷില്ലോങ് ഇങ്ങനെയും അറിയപ്പെടുന്നുണ്ട്, കിഴക്കിൻ്റെ സ്കോട്ട്ലൻഡ്. നമുക്കറിയാം, കിഴക്കിൻ്റെ വെനീസ് ആലപ്പുഴയാണെങ്കിൽ കിഴക്കിൻ്റെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശമാണ്, അല്ലെ തലസ്ഥാന നഗരമാണ് ഷില്ലോങ് എന്നറിയുക. മേഘാലയയുടെ തലസ്ഥാനമാണ് ഷില്ലോങ്. അതുപോലെ തന്നെ വ്യോമസേന ഈസ്റ്റേൺ കമാൻഡിൻ്റെ ആസ്ഥാനം, പലപ്പോഴും പി എസ് സി ചോദിച്ചിട്ടുണ്ട്, വ്യോമസേന ഈസ്റ്റേൺ കമാൻഡ്, കിഴക്കൻ കമാൻഡിൻ്റെ ആസ്ഥാനം, അത് ഷില്ലോങ്ങിലാണ്. കൃത്യമായിട്ട് അതറിയുക. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി റീജിയണൽ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പി എസ് സി ചോദിച്ചിട്ടുണ്ട്, ചോദിച്ചിരിക്കുന്നു, ഇനിയും ചോദിക്കാം. ഇന്ദിരാഗാന്ധി റീജിയണൽ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് ഷില്ലോങ്ങിലാണ്.
മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിലാണ് സ്ഥിതി ചെയ്യുന്നത്. നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചോദ്യം വരുന്നത്? നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി അത് ഷില്ലോങ്ങിലാണ്. നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി, അങ്ങനെ ഷില്ലോങ് പ്രധാനപ്പെട്ട ചില സ്ഥാപനങ്ങളുടെ ആസ്ഥാനമാണ്. ഏതൊക്കെയാണെന്ന് നോക്കുക. വ്യോമസേന ഈസ്റ്റേൺ കമാൻഡിൻ്റെ ആസ്ഥാനം ഷില്ലോങ്ങിലാണ്. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി റീജിയണൽ ഹെൽത്ത് മെഡിക്കൽ സയൻസിൻ്റെ ആസ്ഥാനം ഷില്ലോങ്ങാണ്. നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഷില്ലോങ്ങിലാണ്. ഇനി വാക്കുകൾ കേട്ടിട്ടുണ്ട്, മൗ സിൻഡ്രം, ചിറാപ്പുഞ്ചി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്, വേണമെങ്കിൽ ലോകത്തിലെന്ന് തന്നെ പറയാം, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന രണ്ട് പ്രദേശങ്ങളാണ് ചിറാപ്പുഞ്ചിയും മൗ സിൻഡ്രവും. ചിറാപ്പുഞ്ചി നമ്മൾ നേരത്തെ തന്നെ പണ്ട്, അതായത് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ചിറാപ്പുഞ്ചി ആയിരുന്നു. ഇന്ന് അതിൻ്റെ സ്ഥാനം മാറി. ചിറാപ്പുഞ്ചിക്ക് ഇപ്പോൾ പേര് മാറിയിരിക്കുന്നു. ചിറാപ്പുഞ്ചിയുടെ പുതിയ പേരെന്ന് പറഞ്ഞാൽ സൊഹ്ര എന്നാണ്. സൊഹ്ര, അതും കൂടി അറിയുക. മൗസിൻഡ്രം, മൗസിൻഡ്രം ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മൗസിൻഡ്രം. അവരുടെ ഭാഷയിൽ മൗസിൻഡ്രം എന്ന് പറഞ്ഞാൽ കൃഷിക്ക് ഉപയുക്തമല്ലാത്തത് എന്നാണ് ആ വാക്കിനർത്ഥം, മൗസിൻഡ്രം. അത് പ്രത്യേകം അറിയുക. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മൗസിൻഡ്രമാണ്. ചിറാപ്പുഞ്ചി ആയിരുന്നു നേരത്തെ, രണ്ടും മേഘാലയയിലാണ്. ഏതാണ്ട് 30 കിലോമീറ്റർ അകലം മാത്രമേ ഈ രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ ഉള്ളൂ എന്ന കാര്യം കൂടി അറിയുക. നമ്മൾ നേരത്തെ പറഞ്ഞ് അവരുടെ കൊയ്ത്തുത്സവം ഏതാണ്, ഉലിയുത്സവമാണ്. വാൻഗേല ഫെസ്റ്റിവൽ മേഘാലയക്കാരുടെ കൊയ്ത്തുത്സവമാണ്. അത് കൃത്യമായിട്ട് അറിയണം. പലപ്പോഴും PSC ചോദിച്ചിട്ടുണ്ട് മേഘാലയയിലെ കൊയ്ത്തുത്സവം ഏതാണ്. അത് വാൻഗേല ഫെസ്റ്റിവൽ ആണെന്നറിയുക. അതുപോലെ ക്രംലിയാത്ത് പ്ര പ്രകൃതിദത്ത ഏറ്റവും വലിയ ഗുഹയാണ്. ഇന്ത്യയിലെ പ്രകൃതിദത്തമായ ഏറ്റവും വലിയ ഗുഹ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയേണ്ടത് ക്രംലിയാത്ത് പ്ര എന്നാണ്. ക്രംലിയാത്ത് പ്ര പ്രകൃതിദത്തമായ ഏറ്റവും വലിയ ഗുഹയാണ് മേഘാലയയിലെ ഉള്ളതെന്നറിയുക. ക്രംലിയാത്ത് പ്ര മറന്നു പോകരുത്. അതുപോലെ തന്നെ ബാൽഫാക്രം നോക്കർക്ക് ദേശീയ ഉദ്യാനങ്ങളുണ്ട്. വളരെയധികം പ്രാധാന്യമുള്ള രണ്ട് ദേശീയോദ്യാനങ്ങളാണ് ബാൽഫാക്രം അതുപോലെ തന്നെ നോക്രക്ക്. ബാൽഫാക്രം നോക്രക്ക് ദേശീയോദ്യാനങ്ങൾ മേഘാലയയിലെ പ്രധാനപ്പെട്ട രണ്ട് ദേശീയോദ്യാനങ്ങളാണ്. ചോദ്യം വരാം, ചോദ്യം വന്നിട്ടുണ്ട്. ബാൽഫാക്രം നോക്രക്ക് ദേശീയോദ്യാനങ്ങൾ, അല്ലെങ്കിൽ ബാൽഫാക്രം ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്, നോക്രക്ക് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്, ചോദ്യം വരാം. അത് മേഘാലയയിലാണ് അറിയുക. വളരെ പ്രാധാന്യത്തോടെ അറിയുക. ഖാസി ഗാരോ അത് ഭാഷയാണ്. ഖാസി ഗാരോ മേഘാലയയിലെ തനത് ഭാഷയാണ്. അത് ആദിവാസികളാണ്. മേഘാലയയിലെ രണ്ട് പ്രധാനപ്പെട്ട ആദിവാസികൾ വിഭാഗമാണ് ഖാസി ഗാരോ. അതുപോലെ തന്നെ ഖാസി കുന്നുകളുണ്ട്, ഗാരോ കുന്നുകളുണ്ട്. PSC ഒരു പ്രാവശ്യം ചോദിച്ച് ഖാസി കുന്നുകൾ ഏത് സംസ്ഥാനത്താണ്, അത് മേഘാലയയിലാണെന്നറിയുക. അപ്പോൾ ഖാസി ഗാരോ മറന്നു പോകരുത്. അത് ഭാഷയാണ്, അത് ആദിവാസികളാണ്, അത് ഈ പറഞ്ഞ കുന്നുകളും ഉണ്ടവിടെ. അപ്പോൾ വളരെ മേഘാലയമായിട്ട് വളരെയധികം ചേർന്ന് കിടക്കുന്ന രണ്ട് വാക്കുകളാണ് ഖാസിയും ഗാരോയും. അതവരുടെ തനത് ഭാഷ ചോദിക്കാം. ഖാസി ഭാഷ സംസാരിക്കുന്ന സംസ്ഥാനം ഏതാണ്? മേഘാലയ, അത് സംശയമില്ല, നമുക്ക് പറയാം. അത് മേഘാലയയാണ്. അതുപോലെ ഗാരോ കുന്നുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? അതും മേഘാലയയിലാണെന്നറിയുക. ഇനി അറിയുക, ഈ ഖാസി ഗാരോ കുന്നുകളെല്ലാം ഈ പറഞ്ഞ എവറസ്റ്റിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് കാണുന്നതാണ്. അതൊക്കെ അത് കുന്നുകളാണ്. പക്ഷേ എവറസ്റ്റ് ഇവിടെ പർവ്വതമാണ്. പർവ്വതത്തിൽ തുടങ്ങി, മലയിൽ തുടങ്ങി കുന്നുകളിലേക്ക് അങ്ങനെ പോവുകയാണ്. അങ്ങോട്ട് കിഴക്കോട്ട് പോകുന്നോറും എവറസ്റ്റിൻ്റെ ഉയരം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. അത്തരത്തിൽ അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അവിടെ കാണുന്നത് കുന്നുകളാണെന്ന് അറിയുക. ഇനി ആസാം റൈഫിൾസ്, അതിൻ്റെ ആസ്ഥാനം ചോദിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സൈനിക സംഘടനയാണ് ആസാം റൈഫിൾസ്. ഈ ആസാം റൈഫിൾസിൻ്റെ ആസ്ഥാനം സാധാരണ രീതിയിൽ നമുക്ക് തെറ്റിപ്പോകാം, ആസാമിലാണെന്ന് പറയാം. ആസാം ഓപ്ഷൻ എ ആസാമാണ്. പക്ഷേ മേഘാലയയിലാണ് ആസാം റൈഫിൾസ്. 1835 രൂപീകൃതമായ ഒരു അർദ്ധസൈനിക വിഭാഗമാണ് ആസാം റൈഫിൾസ് എന്ന് അറിയുക. അപ്പോൾ PSC അതും ചോദിച്ചിട്ടുണ്ട്, ആസാം റൈഫിൾസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അത് മേഘാലയയിലാണെന്നറിയുക. ഇനി സിലിഗുരി ഇടനാഴി നോക്കൂ. എന്താണ് സിലിഗുരി ഇടനാഴി? അതിന് വേറൊരു പേരും കൂടിയുണ്ട്, ചിക്കൻ ഹെഡ്, കോഴിക്കഴുത്ത്. ചിക്കൻ ഹെഡ് ഇടനാഴി എന്നറിയപ്പെടുന്ന ഇടനാഴിയാണ് സിലിഗുരി ഇടനാഴി. ഇത് മേഘാലയയും പശ്ചിമ ബംഗാളിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴിയാണ്, റോഡാണ്. മേഘാലയയെയും പശ്ചിമ ബംഗാളിനെയും ബന്ധിപ്പിക്കുന്ന
ഒരു ഇടനാഴിയാണ്, ഒരു റോഡാണ്, ഒരു വഴിയാണ് സിലിഗുരി ഇടനാഴി. അതിനറിയപ്പെടുന്ന വേറൊരു പേരാണ് ചിക്കൻ ഹെഡ്. ചിക്കൻ ഹെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോഴിക്കഴുത്ത്, കോഴിയുടെ കഴുത്തിരിക്കുന്ന കണ്ടിട്ടുണ്ട്. വളരെ ഇടുങ്ങിയ ഒരു ഇതാണ്, കഴുത്തിന് തല ഇത്തിരി വലുതാണ്, ഇവിടലും വലുതാണ്, അതിൻ്റെ ഇടയിലുള്ള ഒരു ഞാരോ ഇതാണ് ഈ കഴുത്തെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് ചിക്കൻ ഹെഡ് ഇടനാഴി എന്നത് അറിയപ്പെടുന്നത്. അപ്പോൾ ചിക്കൻ ഹെഡ് ഇടനാഴി എന്നറിയപ്പെടുന്നത് ഇത് തന്നെയാണ്, സിലിഗുരി ഇടനാഴിയാണ്. അത് രണ്ട് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നു. ഏതൊക്കെ പ്രദേശങ്ങളാണ്? ഓൾറൈറ്റ്, അത് മേഘാലയയും അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിനെയും ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണെന്ന് അറിയുക. മൗലിനോൾ ഒന്നറിയോ? മൗലിനോഗ്. എന്താണ് മൗലിനോഗ്? ഏഷ്യയിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമാണ് മൗലിനോഗ്. അത് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഈ മേഘാലയയിലെ ഒരു ഗ്രാമമാണ് മൗലിനോഗ്, ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം. ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം അത് മൗലിനോഗാണ്, അത് മേഘാലയയിലാണ്. ഇനി നോക്കുക, ഉമിയാൻ തടാകം, അത് ഇവിടെയാണ്, മേഘാലയയിലാണ്. പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഉമിയാൻ തടാകം എവിടെയാണെന്ന്. ഉമിയാം, ആ വാക്കിൻ്റെ അർത്ഥം തന്നെ കണ്ണുനീറെന്നാണ്. ഖാസി ഭാഷയിൽ ആ വാക്കിൻ്റെ അർത്ഥം കണ്ണുനീർ തടാകം, കണ്ണുനീർ തടാകം അല്ലെ ഉമിയാൻ തടാകം. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചോദ്യം വരാം, അത് മേഘാലയയിലാണ് കൃത്യമായിട്ട് അറിയാം. അതുപോലെ ഉംറോയി വിമാനത്താവളമുണ്ട്. മേഘാലയയിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണ് ഉംറോയി വിമാനത്താവളം, അതും അറിയുക. ആകർഷണീയമായ കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട്. മോസ്മായി വെള്ളച്ചാട്ടം, എലിഫൻ്റെ വെള്ളച്ചാട്ടം ഒക്കെ മേഘാലയയിലെ വെള്ളച്ചാട്ടങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട കുറേ ആകർഷണ കേന്ദ്രങ്ങൾ അവിടെയുണ്ട്. അത് ഉമിയാൻ തടാകമുണ്ട് അവിടെ, അതുപോലെ തന്നെ എലിഫൻ്റെ വെള്ളച്ചാട്ടമുണ്ട്, അതുപോലെ തന്നെ മോസ്മായി വെള്ളച്ചാട്ടമുണ്ട്, അതുപോലെ തന്നെ നോഹ കാലിക്കൈ വെള്ളച്ചാട്ടമുണ്ട്. നോഹ കാലിക്കൈ വെള്ളച്ചാട്ടം അതും അവിടെയുള്ളൊരു വെള്ളച്ചാട്ടമാണ്. നോക്രക്ക് ദേശീയോദ്യാനത്തിനാണ് നമ്മൾ കണ്ടു കഴിഞ്ഞ്. വളരെ ആകർഷണീയമായ പ്രദേശങ്ങളാണ് ഇവയെല്ലാം. നോക്രക്ക് ബയോസ്ഫിയർ റിസർവും അവിടെ തന്നെയാണ്, ഈ മേഘാലയയിലാണ്. നോക്രക്ക് ദേശീയോദ്യാനം മാത്രമല്ല ബയോസ്ഫിയർ റിസർവും കൂടിയാണത്. അതും ആകർഷണീയമായ ഒത്തിരി ആളുകളെ ആകർഷിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ്, ആകർഷണീയ പ്രദേശമാണ്. ഇനി സിജു വന്യജീവി സങ്കേതവും മേഘാലയയിൽ നിന്നറിയാം. സിജു വന്യജീവി സങ്കേതവും ലേഡി ഹിലരി പാർക്ക്, ഈ അടുത്ത ദിവസം ചോദിച്ചിരുന്ന ഒന്നാണ്, ലേഡി ഹിലരി പാർക്ക് ഏത് സംസ്ഥാനത്താണ്? അത് മേഘാലയയിലെന്നറിയാം, ലേഡി ഹിലരി പാർക്ക്. അതുപോലെ തന്നെ ബാൽഫാക്ര ദേശീയോദ്യാനവും വളരെ ആകർഷണീയമായ ഒരു പ്രദേശമാണ്. ഇനി നമുക്ക് മറക്കാൻ വയ്യാത്ത ഒരു കാര്യമുണ്ട്, അതായത് IIM, ഷില്ലോങ്ങിലുള്ള മേഘാലയയുടെ IMM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്. ഇവിടെയാണ് നമ്മുടെ പ്രസിഡൻ്റായിരുന്ന, രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം ഒരു പ്രസംഗത്തിനിടെ കുഴഞ്ഞു വീണ് മരിച്ചത്. അപ്പോൾ അത് കൃത്യമായിട്ട് അറിയണം. ഷില്ലോങ്ങിലാണ് ഈ IIMൻ്റെ ആസ്ഥാനം. IIMൽ വെച്ചാണ് അദ്ദേഹം സംസാരിക്കവേ, ക്ലാസ് എടുക്കവേ കുഴഞ്ഞു വീണ് മരിച്ച ഒരു ദാരുണ സംഭവമുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യം ഓർക്കുക, അത് ഷില്ലോങ് IIM ആണെന്ന് കൂടി അറിയുക. അപ്പോൾ ഇത്രയും പ്രത്യേകതകൾ അറിഞ്ഞ് വയ്ക്കുക. കൃത്യമായിട്ട് നമുക്ക് നാളെ വളരെയധികം പ്രയോജനപ്പെടും. നല്ലപോലെ പഠിക്കുക, പരീക്ഷ അധികം അകലെയല്ല എന്ന ധാരണയോടെ.